ഒരാനയ്ക്ക് തന്റെ പാപ്പാൻ എന്നാൽ പെറ്റമ്മയ്ക്ക് സമമായിരിക്കണം ഒരമ്മ തന്റെ മക്കളെ എങ്ങനെയാണോ പരിപാലിക്കുക അങ്ങനെയായിരിക്കണം ഒരു ചട്ടക്കാരൻ അവന്റെ ആനയെ പരിപാലിക്കേണ്ടത് ആനയും ചട്ടക്കാരനും തമ്മിലുള്ള ബന്ധം എത്ര പറഞ്ഞാലും തീരുന്ന ഒന്നല്ല നമുക്കറിയാം നിരവധി ആനക്കഥകളും ചട്ടക്കാരനും ആനയും തമ്മിലുള്ള ബന്ധങ്ങളും ഒരു ഒരനയെ അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നടക്കുന്നവനാണ് യഥാർത്ഥ പാപ്പാൻ സ്നേഹം കൊടുത്താൽ നൂറു ശതമാനവും തിരിച്ചു തരുന്ന ജീവിയാണ് ആന അതായത് പറഞ്ഞു കേട്ടതും അറിഞ്ഞതുമായ ഒരു കാര്യമുണ്ട് ഒരു ചട്ടക്കാരൻ അവൻ്റെ അമ്മയാണെങ്കിൽ ഉടമസ്ഥൻ അവന്റെ പിതാവാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും പരസ്പര വിശ്വാസവും സ്നേഹവും ആത്മബന്ധവുമെല്ലാം ഒത്തുചേരുമ്പോൾ മുതലാളിയും ചട്ടക്കാരനും ആനയുമെല്ലാം സമാസമം ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട് തെക്കൻ കേരളത്തിന്റെ അഭിമാനം പട്ടത്താനം കേശവനും അവൻ്റെ ഉടമക്കുട്ടനും നിരവധി ആനകൾക്ക് അരങ്ങൊരുങ്ങിയിട്ടുള്ള കൊല്ലം ജില്ലയിലെ മറ്റൊരു ആനച്ചന്തം തെക്കൻ കേരളത്തിന്റെ ഉത്സവ നായകന്മാരിൽ ഒരുവൻ ഉത്തരേന്ത്യയിലെ ഏതോ ഒരു കാട്ടിൽ പിറന്നു വളർന്നു പിന്നീട് ബീഹാറിലെ സിവാൻ ജില്ലയിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനും എംപിയും ആയ രാം ബിഹാരി സിംഗിന്റെ സ്വത്തായി മാറിയ ആനക്കുട്ടിയായിരുന്നു ഇന്നത്തെ പട്ടത്താനം കേശവൻ അവൻ ആനകളിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് അവൻ ഈ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാഗേരിമാന വാസുദേവൻ നമ്പൂതിരിയാണ് കേശവനെ മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അവൻ നാഗേരി കേശവനായി മാറി പിന്നീട് അവൻ നായരമ്പലത്തെത്തി അന്ന് അവൻ നായരമ്പലം കേശവനായി നായരമ്പലത്ത് നിന്ന് തൊടുപുഴ തൂഫാൻ തോമസിന്റെ പക്കൽ എത്തി അങ്ങനെ അവൻ തൂഫാൻ കേശവനായി തൂഫാൻ തോമസിന്റെ പക്കൽ നിന്നാണ് കേശവൻ പട്ടത്താനത്ത് എത്തുന്നത് കൊല്ലം പട്ടത്താനത്ത് കുട്ടന്റെ നേതൃത്വത്തിൽ കുറച്ച് ആനപ്രേമികൾ കൂടി വാങ്ങുകയായിരുന്നു ഇവൻ കോവിഡ് കാലത്തിന് മുമ്പ് വരെ അത്യാവശ്യം പരിപാടികളുമായി എല്ലാവർക്കും പ്രിയപ്പെട്ട ഗജവീരനായും അതുപോലെ കൊല്ലം ജില്ലയിലെ അഭിമാനമായും മുന്നോട്ടു പോകുന്നു ഇപ്പോൾ ഇവൻ കുട്ടൻ്റെ സ്വന്തം വളരെ ശാന്തനും സൗമ്യനുമായ ഒരു ആന നാട്ടുകാരോട് പെട്ടെന്ന് ഇണങ്ങുന്ന സ്വഭാവമുള്ളവൻ പ്രത്യേകിച്ച് കുട്ടികളോട് വളരെ ഇഷ്ടമാണ് ഒട്ടുമിക്ക ലക്ഷണങ്ങളുമുള്ള ഇവൻ പത്തടിക്ക് അടുപ്പിച്ച് ഉയരവും നാൽപ്പത്തിരണ്ട് വയസ്സിന് അടുപ്പിച്ച് പ്രായമുണ്ടെന്നാണ് അറിവ് പട്ടത്താനത്ത് സസുഖം വാഴുന്നു കോവിഡ് കാലത്തിന് ശേഷം വരുംകാല ഉത്സവ പറമ്പുകളിൽ കേശവനും ചട്ടക്കാരനും നിറസാമീപ്യമാവട്ടെ എന്ന് ആശംസിക്കാം